നമസ്കാരം. കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന പ്രതിവാര ഫോണിൻ പ്രോഗ്രാം ലൈറ്റ് ഹൗസിലേക്ക് വിക്ടേഴ്സിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ജീവിതശൈലികളാണ് പലപ്പോഴും പല രോഗങ്ങളും ഉണ്ടാക്കുന്നത്. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ നമ്മൾ തലവേദന എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ന് ലൈറ്റ് ഹൗസ് ചർച്ച ചെയ്യുന്നത് സൈനസൈറ്റിസ്, ചികിത്സയും പരിഹാരവും ഹോമിയോപ്പതിയിൽ എന്നത് സംബന്ധിച്ചാണ്. ഇത് സംബന്ധിച്ച് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിലേക്ക് വേണ്ടിയിട്ട് ലൈറ്റ് ഹൗസിൽ ഇന്ന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജയ്കുമാർ ബാബു ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡോക്ടർ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ജീവിത ശൈലികളാണ് പലപ്പോഴും നമ്മളെ പല രോഗങ്ങളിലേക്ക് കൊണ്ടുവരുന്ന എത്തിക്കുന്നത്. അത് പലപ്പോഴും നമുക്ക് തലവേദനയായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഇന്ന് ലൈറ്റ് ഹൗസിൽ നമ്മുടെ സൈനസൈറ്റിസിനെ കുറിച്ചാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം എന്താണ് ഈ സൈനസൈറ്റിസ്, അതുകൊണ്ട് തുടങ്ങാൻ തോന്നുന്നു. സൈനസ് എന്ന് പറയുന്നത് തലച്ചോറിന് മുൻഭാഗത്തായിട്ട് രണ്ട് കണ്ണുകൾക്ക് ഉള്ളിൽ സൈഡിലായിട്ടും ഈ കണ്ണിന് താഴെയായിട്ടും ഇങ്ങനെ ഭാഗങ്ങളിലായിട്ട് കാണുന്ന സ്പേസാണ്. സൈനസ് എന്ന് പറയുന്നത് സ്പേസ് എന്നാണ് അർത്ഥം. ഈ മൂക്കിനോടും അതോടൊപ്പം കാണുന്ന പാരാനേസൽ സൈനസിനും ഉണ്ടാവുന്ന ഇൻഫെക്ഷനെയാണ് സാധാരണഗതിയിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധയാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. നോർമലി ഈ സൈനസിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതായത് നല്ല ഉത്തമ ജന്മമുള്ള മനുഷ്യൻ്റെ എങ്കിൽ പോലും ഈ തലച്ചോറിൻ്റെ മുന്നിലായിട്ട് ഇൻഫെക്ഷന് വേണ്ടി എന്തിനാണ് ഇത്രയും സ്പേസ് വെച്ചിരിക്കുന്നത്? അപ്പം നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസത്തിലും രോഗാണുക്കൾ, അലർജൻസ്, വായുവിലുണ്ടാവുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ്, ഇതിനെല്ലാം ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പേസ് വെച്ചിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലായിട്ടാണ് ഫ്രോണ്ടൽ സൈനസ് എന്ന് പറയുന്ന സൈനസ് ഇരിക്കുന്നത്. ഇങ്ങനെ ഭാഗത്തായിട്ടാണ് എത്മോഡൽ സൈനസ്. കണ്ണിന് താഴെയായിട്ടും ഈ ഭാഗങ്ങളിലായിട്ടാണ് മാക്സിലറി സൈനസ് എന്ന് പറയുന്നത്. ഇതിന് പുറകിലായിട്ടും കണ്ണിന് പുറകിലായിട്ട് ഇങ്ങേ ഭാഗത്താണ് സ്പീനോയിഡ് സൈനസ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഓരോ സൈനസിനും ഇൻഫെക്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഏത് സൈനസിനാണോ ഇൻഫെക്ഷൻ വരുന്നത് അതിനനുസരിച്ച് ലക്ഷണങ്ങളിലും വ്യത്യാസം ഉണ്ടാകും. ഉദാഹരണത്തിന് മാക്സിലറി സൈനസ്, അതാണ് കൂടുതൽ നമ്മൾ കാണുന്ന സൈനസൈറ്റിസ് എന്ന് സാധാരണ പറയും. ഇപ്പോഴേ ഈ സൈനസൈറ്റിസ് എന്ന ടേം തന്നെ മാറിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ റൈനോ സൈനസൈറ്റിസ് എന്നാണ് പറയുന്നത്. റൈനോ സൈനസൈറ്റിസ് മൂക്കും അതിനോട് ചേർന്നിരിക്കുന്ന പാരാനീസൽ സൈനസസും. അപ്പോൾ റൈനോ സൈനസ് ഇൻഫെക്ഷൻസ്. അപ്പം അതിൽ ഈ മാക്സിലറി സൈനസിനാണെങ്കിൽ ഏറ്റവും അക്യൂട്ടായിട്ട് അതിന് രണ്ട് തരത്തിൽ നമുക്ക് പറയാം. അക്യൂട്ടായിട്ടുള്ള സൈനസൈറ്റിസ്, ക്രോണിക് ആയിട്ടുള്ള സൈനസൈറ്റിസ്. ഈ അക്യൂട്ട് സൈനസൈറ്റിസ് പലപ്പോഴും പല രോഗികളും പല തരത്തിലുള്ള ലക്ഷണങ്ങളുമായിട്ടാണ് നമ്മളെ സമീപിക്കുക. ഉദാഹരണത്തിന് നാടും പ്രദേശത്താണെന്ന് കരുതുക. രാവിലെ എഴുന്നേൽക്കുന്നു, അല്പം മഞ്ഞ് പുറത്തുണ്ട്, ചൂലെടുക്കുന്നു, അടിക്കാനായിട്ട് പോകുന്നു. അതാണ് ഒരു നാടൻ പ്രദേശത്തിൻ്റെ ഒരു രീതി. അപ്പം ചെറിയ തലവേദന ഇന്നലെ ഇന്ന് ഒന്നൊക്കെ ആയിട്ട് ഒരു ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു, ഒരു പനിയുടെ തുടക്കം പോലെ. ഇന്ന് കുനിഞ്ഞ് അടിക്കുന്ന സമയത്തേക്ക് വല്ലാത്തൊരു കനം തോന്നും. ആ കനം തോന്നുന്നത് ഈ മുഖത്തിൻ്റെ ഈ ഭാഗത്താണ്. ആ കനം പല്ലുകളിലേക്ക് ഊനുകളിലേക്ക് ഇങ്ങനെ നിറയുന്നതായിട്ട് തോന്നുന്നു. ഇന്നതാണ് നോർമലി ഒരു സാധാരണക്കാരൻ്റെ പ്രസൻറ്റേഷൻ, ഈ മാക്സിലറി സൈനസ്. അതേസമയം നമ്മൾക്ക് ഈ ഫ്രോണ്ടൽ സൈനസ് ഇൻഫെക്ഷനാണ് വരുന്നതെങ്കിൽ രണ്ട് തരത്തിലത് പ്രസൻറ്റ് ചെയ്യാം. ഒന്ന്, രാവിലെ മൂക്കെല്ലാം അടഞ്ഞിരിക്കുന്നു, ഒരു സ്റ്റഫി ഫീലിംഗ് എന്ന് പറയാം. എല്ലാം അടഞ്ഞിരിക്കുന്നു, ഒന്നും തുറക്കാതിരിക്കുന്നത് പോലെ മൂക്കടക്കാൻ പോകുന്നു, ഒരു സുഖമില്ലായ്മ അവസ്ഥ വരുന്നു. അത് ഒരു 11 മണിയോടൊക്കെ അനുബന്ധിച്ച് നമ്മൾ കുറേ തുമ്മൽ അല്ലെങ്കിൽ ചെറുതായിട്ട് കഫം പുറത്തേക്ക് വരുന്നത് പോലെ തോന്നും. അങ്ങനെ ആയി ചെറുതായിട്ട് വേദന കുറയുന്ന രൂപത്തിൽ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു തരം ഓഫീസേഴ്സ് ഹെഡേക്ക് എന്ന് പറയും. അതായത് രാവിലെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ തോന്നി, ഈ ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ കനം വരുന്നു, ചിലപ്പോഴാ വേദന ഈ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നു. അതേതാണ്ട് സൂര്യൻ്റെ ഒരു ക്രമത്തിനനുസരിച്ച് ഇങ്ങനെ രാവിലെ മെല്ലനെ മെല്ലനെ തുടങ്ങി ഉച്ചസ്ഥായിട്ട് നിൽക്കുന്ന സമയത്ത് കുറച്ച് അല്പം കൂടി പിന്നെ വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്കും ഒന്ന് ഫ്രീ ആവുന്ന തരത്തിലുള്ള ഒരു ഒരു ഇളം തലവേദനയാണ് അത് വരുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് പറയുന്നത് എത്മോഡൽ സൈനസ് ആണ്. ഈ എത്മോഡൽ സൈനസിൽ നമുക്ക് കാണുന്നത് ഈ കണ്ണിനകത്തേക്ക്
വേദന അല്ലെങ്കിൽ പ്രഷർ തോന്നുന്ന തരത്തിലാണ് സാധാരണഗതിയിൽ എത്മോഡൽ സൈനസ് നമുക്ക് കാണുന്നത്. അത് കണ്ണിന് ഖനം തോന്നുന്ന പോലെ ആയിരിക്കാം, കണ്ണിന് പ്രഷർ വരുന്ന പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഇങ്ങനെ റൂട്ട്, ഇതിപ്പം ഈ മൂക്കിൻ്റെ റൂട്ട് അതാണ് ഇവിടെയാണല്ലോ, അപ്പോൾ അവിടെ വേദനയുള്ള പോലെ തോന്നും, അല്ലെങ്കിൽ അടഞ്ഞിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നും. പിന്നീട് നാലാമത്തേതാണ് സ്പീനോയിഡ് സൈനസ് എന്ന് പറയുന്നത്, ഇതിനുള്ളിലേക്കായിട്ട് കാണുന്നത്. ആ സ്പീനോയിഡ് സൈനസിൻ്റെ വേദന രണ്ട് തരത്തിലാണ് സാധാരണ വരുന്നത്. ഒന്നുകിൽ അത് മൂർധാവിൽ ഈ ഭാഗത്തേക്ക് ഒരു വേദന വരുന്ന പോലെ അനുഭവപ്പെടാം, അതല്ലെങ്കിൽ ഈ കണ്ണിന് പുറകു ഭാഗങ്ങളിൽ ഈ ഭാഗങ്ങളിലായിട്ട് ഒരു നിരന്തരം ഒരു പ്രഷറായിട്ട് തോന്നാം. അത് പല രോഗികളും പല തരത്തിലാണ് പ്രസന്റ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ ഈ സാധാരണ തലവേദന ഉണ്ടല്ലോ, അതും സൈനസുമായിട്ട് എങ്ങനെയാണ്? സാധാരണ തലവേദന എന്ന് പറയുന്നത് രണ്ട് സാധാരണ ഈ തലവേദന എന്ന് പറയുന്നത് ഒരു പക്ഷേ പല തലവേദനകളും മൈഗ്രെയിൻ ആയിട്ടാണ് നമ്മൾ പിന്നെ ഈ സൈനസൈസിനെ കമ്പയർ ചെയ്ത് പോവുക. സാധാരണഗതിയിൽ ഒരു 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 സൈനസൈറ്റിസിൻ്റെ തുടക്കം എന്ന് പറയുന്നത് മൈഗ്രെയിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് വളരെ വ്യത്യസ്തമാണ്. അത് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഈ ജീവിത ശൈലിയിലുണ്ടാകുന്ന ക്രമം തെറ്റിയുള്ള അല്ലെങ്കിൽ ചര്യകൾ തെറ്റിയുണ്ടാവുന്ന ഒരു ഒരു വാസ്കുലർ തലവേദനയാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അത് അത് പലതരത്തിലാവാം. അത് ഇപ്പം സ്ത്രീകളിലാണെങ്കിൽ മെൻസസിന് മുൻപ് അല്ലെങ്കിൽ ശേഷം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ചില ഭക്ഷണം കഴിച്ചതുകൊണ്ട്, അങ്ങനെ പലതരത്തിലത് വരാം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു അൺയൂഷ്വൽ ടെൻഷൻ വരുന്നു, അതല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എക്സ്പോഷേഴ്സ് ഏതെങ്കിലും തരത്തിൽ മാനസികമോ ശാരീരികമായിട്ടുള്ള ഒരു സ്ട്രെസ്, അപ്പം ഇതിലൊക്കെ മൈഗ്രെയിൻ തുടങ്ങി വരാം. അതേസമയം ഈ സൈനസൈറ്റിസ് ഈ സൈനസൈറ്റിസിന് വളരെ കൃത്യമായ കാരണങ്ങളിലൂടെയാണത് പോവുക. ഉദാഹരണം തുടക്കം രണ്ട് തരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്, ഒരു അക്യൂട്ട് സൈനസൈറ്റിസ് ഉണ്ട്, ക്രോണിക്. അക്യൂട്ട് എന്ന് പറയുന്നത് ഒരു കാരണം കൊണ്ട് വരുന്നു, പെട്ടെന്ന് അത് ഇൻഫെക്ഷൻ വരുന്നു, അസഹനീയമായിട്ട് രോഗി പറയുന്നു, ഡോക്ടർ അടുത്ത് പോകുന്നു, മാറുന്നു, ക്രമം അതാണ്. ഉദാഹരണത്തിന് അത് തുടങ്ങുന്നത് ഒരു ഒരു ചെറിയ പനി, വൈറൽ ഫീവർ, അല്ലെങ്കിൽ ഒരു ഒരു റൈനോ സൈനസൈറ്റിസ് എന്ന് പറയാൻ കാരണം, പുതിയ ടേമിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഒരു 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 അമ്മ പ്രസൻ്റ് ചെയ്യുന്നു, ഡോക്ടറെടുത്ത് വന്ന് പറയുന്നത് ഇന്നലെ ഒരു നാലഞ്ച് ദിവസം മുന്നേ ഞാൻ എൻ്റെ കബോർഡെല്ലാം ഒന്ന് ക്ലീനാക്കിയും, കുട്ടികളൊക്കെ വരുന്നതാണല്ലോ, അപ്പോൾ അതിനകത്ത് നിന്ന് പഴയ ഒരുപാട് സാധനങ്ങൾ ഞാൻ മാറ്റുകയും എടുക്കുകയൊക്കെ ചെയ്തു. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, ആ ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. പറയൂ അരുന്ധതി, പറയൂ. ആ ടി വിയുടെ വോള്യം ഒന്ന് കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ചോളൂ. പറയുന്നത് കണ്ണിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ. കണ്ണ് ഭയങ്കര കണ്ണിന്റെ ബ്ലോക്ക് ആയിരിക്കാന്ന പറയുന്നത്, കണ്ണിന് പീള വന്നടിഞ്ഞിട്ട്, അപ്പൊ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും എനിക്ക് തലയുടെ വലതുഭാഗം ഭയങ്കര വേദനയും കണ്ണിലേക്ക് ആ വേദന എടുക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇനിയിപ്പോ ഡോക്ടറോട് ഇവിടെ ഒരു ഡോക്ടറോടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങേരോട് ഇനി എന്താ സംസാരിക്കേണ്ടത്, എന്താ വേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്കാച്ചാ ഹോമിയോപ്പതിയില് അല്പം ഇൻട്രസ്റ്റ് ആണ്, അത് കാരണമാണ് ഇതിപ്പോ ചോദിക്കുന്നത്. അരുന്ധതി, അരുന്ധതി പറഞ്ഞതിലേ കണ്ണിലെ ബ്ലോക്ക് ആണെന്നാ പറയുന്നേ. ഈ കണ്ണിലെ ബ്ലോക്ക് ബ്ലോക്ക് ഉണ്ട്, അതിനുള്ള മരുന്നാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അരുന്ധതി, കണ്ണിലെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ഗ്ലോക്കോമ പോലെയുള്ള ബ്ലോക്കാണോ, അതല്ല കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴോട്ടേക്ക് മൂക്കിലേക്ക് വരുന്ന ഒരു ഭാഗമുണ്ടല്ലോ, നെയ്സോ ലാക്രോമൽ ഡക്ട് എന്നാണെന്ന് പറയാം, ആ ഒരു ഡക്റ്റിനുള്ള ഒബ്സ്ട്രക്ഷൻ കൊണ്ടാണോ, എന്താ ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു കൃത്യമായ മറുപടി പറയാൻ കഴിയൂ. നമ്മുടെ കണ്ണിലെ ആ സുഷിരുണ്ടല്ലോ കടക്കണ്ണിലെ, അതെ, ആ സുഷിരത്തിൽ ബ്ലോക്ക് ആവുക എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. അത് അതുമൂലം അത് അതിന് സി ടിയോ അതുപോലെ എക്സ്റേയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രക്രിയ എൻഡോസ്കോപ്പിയോ വെച്ചിട്ട് കൃത്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടോ എന്താണെന്ന്?
അതെ, എക്സ് എടുത്തിട്ട് കണ്ടുപിടിച്ചതാണ്. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചികിത്സയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ. അത് ഐ സ്പെഷ്യലിസ്റ്റ് ആണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ അതെ അതെ. അതിന് സൈനസൈറ്റിസ് ആയിട്ട് മാറിയിട്ടുണ്ടോ അന്ന് അദ്ദേഹം പറഞ്ഞു? അത് പറഞ്ഞിട്ടില്ല. അതെ, അത് കൃത്യമായിട്ട് അതിന് ഹോമിയോപ്പതിയിൽ ചികിത്സ ഉണ്ടെങ്കിൽ അവിടെ അവിടുത്തെ ജില്ലാ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെടുക, അതല്ലെങ്കിൽ അവിടുത്തെ ഹോമിയോപ്പതി നമുക്ക് ജില്ലാ ആശുപത്രി അല്ലാതെ പിന്നെ ഡിസ്പെൻസറികളുണ്ട്, താലൂക്ക് ആശുപത്രികളോ ഹോമിയോപ്പതി ഡിസ്പെൻസറികളോ ഉണ്ട്. അവിടുത്തെ ജില്ലാ ഹോമിയോപ്പതി ആശുപത്രിയിലോ ഡിസ്പെൻസറിയിലോ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് ഡോക്ടറെ സമീപിച്ച് മരുന്ന് കഴിക്കണം കേട്ടോ. ഹോമിയോപ്പതിയിലാണ് ചികിത്സിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതേപോലെ തന്നെ ആ ജില്ലാ ആശുപത്രിയിലോ അവിടുത്തെ ഡിസ്പെൻസറികളിലോ പോയിട്ട് ഡോക്ടറെ നേരിട്ട് കാണണം കേട്ടോ. ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചതിൽ വളരെയധികം സന്തോഷം. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഈ സയൻസിൽ നിന്നുള്ള വ്യത്യാസമാണ് സാധാരണ തലവേദനയും. അതെ അതെ അതെ, അതിലെ ലക്ഷണങ്ങളിലേക്കാണ് ഞാൻ വന്നിരുന്നത്. അതായത് ഈ ലക്ഷണം പറയുന്നത് ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻ വരുന്നു. അത് ഞാൻ പറഞ്ഞു വന്നിരുന്നത് അമ്മച്ചി ഈ കബോർഡ് തുറന്നിട്ട് മക്കളെല്ലാം വരുന്നുണ്ട്, അവർക്ക് ഈ പൊടിയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയാണ് അമ്മച്ചി തുറക്കുന്നത്. ഈ മൂന്നോ നാലോ ദിവസം കൊണ്ട് ഇതെല്ലാം അമ്മച്ചി എല്ലാം പിന്നെ ശ്വസിച്ച് തുമ്മാൻ തുടങ്ങുന്നു. ആ തുമ്മൽ ഒരു നാല് ദിവസം നീണ്ടു നിൽക്കുന്നു. അത് അലർജിയായിട്ട് മാറി നെയ്സൽ മ്യൂക്കസ് മെംബ്രെയിനും അതുപോലെ തന്നെ ഈ ഇൻഫെക്ഷൻ എല്ലാം അകത്ത് കയറി ഈ നോസിനകത്തുള്ള മ്യൂക്കസ് മെംബ്രെയിൻ അതുപോലെ സൈനസിൻ്റെ മ്യൂക്കസ് മെംബ്രെയിനെയും എല്ലാം പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കി. അതൊരു പ്രൈമറി സെക്കൻഡറി ഫേസിലേക്ക് പെട്ടെന്ന് കടക്കുമ്പോഴാണ് ഈ ലക്ഷണങ്ങളെല്ലാം കൂടി വരുന്നത്. ഒരു ടിപ്പിക്കലായിട്ടൊരു ഒരു 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 ക്രമമുണ്ട്. അത് അതേസമയം നേരത്തെ പറഞ്ഞ മൈഗ്രെയിൻ അങ്ങനെ ഒരു ലക്ഷണശാസ്ത്രമല്ല. അതുപോലെ തന്നെ ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻ വൈറൽ ഇൻഫെക്ഷനായിട്ട് തുടങ്ങുന്നു. അത് പനിയോടനുബന്ധിച്ചാവാം, അല്ലെങ്കിൽ ഇതേപോലെ വന്നിരിക്കുന്ന ഏതെങ്കിലും വൈറസിൻ്റെ ഇൻടേക്ക് ശ്വസിച്ചതുകൊണ്ടാവാം. അങ്ങനെ ഒരു അതിനോടൊപ്പം ഒരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നു, ബാക്ടീരിയ കൂടെ ഇൻവേഡ് ചെയ്യുന്നു. അങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ ഈ സൈനസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നത്. അത് പലപ്പോഴും പലതരം ബാക്ടീരിയ ഉണ്ട്. നോർമലി ഉണ്ടാവുന്ന സ്ട്രെപ്റ്റോകോക്കൽ അല്ലെങ്കിൽ സ്റ്റെപ്പോകോക്കൽ ബാക്ടീരിയയുടെ പിന്നെ കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ ഈ കഫം വരുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി മാറുന്നു, നിറം മാറുന്നു, മഞ്ഞയോട് ചേർന്ന് വരുന്നു. ചിലർക്ക് ഈ അക്യൂട്ടായിട്ട് വരുന്ന ഇൻഫെക്ഷനിൽ ചിലപ്പോൾ നല്ല രക്തം, അതായത് ഫ്രഷ് ബ്ലഡ് കാണാം. അത് കാണിക്കുന്നത് ഈ സൈനസൈറ്റിസിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. അത് ഇൻഫെക്ഷൻ വരുന്നു, മെംബ്രെയിനിൽ പോകുന്നു, അവിടെ ഉണ്ടാവുന്ന ബ്ലീഡിങ് ഏരിയാസ് ഉണ്ട്. നെയ്സൽ സെപ്റ്റത്തിലാണെങ്കിൽ മുൻഭാഗത്തും പുറകു ഭാഗത്തുമായിട്ട് ബ്ലീഡിങ് ഏരിയാസ് ഉണ്ട്. ഡോക്ടർ, നമുക്കൊരു കോളും കൂടെ ഉണ്ട്. ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ ഹലോ, കോള് കട്ടായെന്ന് തോന്നുന്നു. ശരി, തുടരണ്ടോ? അപ്പം ആ ഒരു ഏരിയാസ് അത് മെംബ്രെയിൻസിന് ഇറോഡ് ചെയ്യുന്നത് കൊണ്ട് ഫ്രഷ് ആയിട്ട് ബ്ലഡോ അതല്ലെങ്കിൽ സൈനസിനകത്ത് ഈ രക്തം കട്ട വന്നിട്ട് രക്തത്തിന് കറുപ്പ് നിറം വരും. ഈ രണ്ട് തരത്തിലും ലക്ഷണം കൂടെ വരാം, വരാൻ സാധ്യത. അതായത് അക്യൂട്ടായിട്ട് വീണ്ടും വരുന്ന സമയത്ത് നമുക്ക് ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞു, വേദന ഇൻറ്റൻസ് ആയിട്ട് വരുന്നു, ഫേഷ്യൽ പെയിനായിട്ട് വരുന്നു, താഴോട്ടേക്ക് വന്ന സമയത്ത് വരുന്നു. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വളരെ കൃത്യമായിട്ട് സൈനസൈറ്റിസിലുണ്ടാവും. മറിച്ച് അത് ക്രോണിക് സൈനസൈറ്റിസ് ആയിട്ട് മാറുകയാണെങ്കിൽ, അതായത് വീണ്ടും വരുന്നു, വീണ്ടും വരുന്നു, വീണ്ടും വരുന്നു, ഇങ്ങനെ എങ്ങനെയാണ് നമ്മളിപ്പം ഹോമിയോപ്പതി ഡോക്ടർ എന്ന് നിലയ്ക്കാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്, എങ്ങനെയാണ് ഒരു ഹോമിയോപ്പതി ഡോക്ടറെടുത്തേക്ക് ഒരു സൈനസ് പേഷ്യൻ്റ് എത്തിപ്പെടുന്നത് എന്നതാണ് എന്നെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളത്. കാരണം സൈനസൈറ്റിസിനെ പറ്റി നമ്മൾ ഒരുപാട് നമ്മളടുത്തേക്ക് വരുന്നത് കാരണം വളരെ കൃത്യമായിട്ട് പിന്നെ പരിചരിച്ചിട്ടുണ്ട്. ആദ്യം അക്യൂട്ടായിരുന്നു, അന്ന് നമ്മൾ നോക്കിയ സമയത്ത് നമ്മളോട് പറയുന്ന ഹിസ്റ്ററി ഇതായിരിക്കും. ആദ്യം പറഞ്ഞു ഒന്നും ഉണ്ടായിരുന്നില്ല സർ, ചെറിയൊരു പനി വന്നു, അതിനുശേഷം സൈനസൈറ്റിസ് വന്നു, രണ്ടാമത് പോയപ്പോൾ വീണ്ടും അത് മഞ്ഞ നിറമായി. നമുക്കൊരു കോൾ. ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
ആ എവിടുന്നാണ്? ഹലോ ഹലോ, കേൾക്കാമോ? ഹലോ, ആ ആരാണ്? ഹലോ, ആ ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആ ടി വിയുടെ വോള്യം ഒന്ന് കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിക്കാമോ? കോശി. ആ പറഞ്ഞോ. ശാസ്താംകോട്ടയ്ക്ക് സമീപം. ആ ഡോക്ടറോട് ചോദിച്ചോളൂ. എന്തോ കോശി പറയൂ. ആ ടി വിയുടെ വോള്യം ഒന്ന് കുറച്ചിട്ട്. ആ സാറേ, ആ ആ എന്റെ ഭാര്യയ്ക്ക് ആണ് അസുഖം. അപ്പോ ഇവർക്ക് ഈ ഹോമിയോ നേരത്തെ ചികിത്സിച്ചോണ്ടിരുന്നത് ഈ പിന്നെ സൈനസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് കഴിച്ചിട്ടൊന്നും യാതൊരു ഫലവും കാണുന്നില്ല. കാരണം ഈ ഷുഗറിന്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുക, അത് അലോപ്പതിയ. അതിന് കാലത്തും വൈകിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, ഗുളികയും കഴിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഈ സാറ് നേരത്തെ മുഖത്ത് കാണിച്ചതുപോലെ മൂക്കിന്റെയും കണ്ണിന്റെയും താഴെ നീര് കൊള്ളുകയും ഈ മൂക്ക് ഞെക്കിയാൽ കുറച്ച് പിന്നെ കഫത്തിന്റെ കൂട്ടുള്ള ജലം കുറച്ച് പോവുകയൊക്കെ ചെയ്യും. ഏതാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 മണിയാകുമ്പോൾ കുറച്ച് ആശ്വാസം വരും. കോശി, അതിന് ഞങ്ങൾ ഇവിടെ ഇനി ഇവിടുത്തെ ഹോമിയോപ്പത്തി കഴിച്ചിട്ടൊന്നും യാതൊരു ഫലവും കിട്ടിയിട്ടില്ല. കോശി, അതല്ല, എവിടുന്നാണ് ഈ സൈനസൈറ്റിസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്തത്? എവിടുന്നാണ് തിരിച്ചറിഞ്ഞത്? ഏത് ആശുപത്രിയിൽ നിന്നാണ്? ഹലോ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ, കേൾക്കാമോ? ഹലോ, ആ ടി വിയുടെ വോള്യം ഒന്ന് കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ചോ. അതായത് എന്തെല്ലാം പരിശോധനകൾ നടത്തിയിട്ടാണ് സൈനസൈറ്റിസ് ആണെന്ന് മനസ്സിലായിട്ടുള്ളത് കോശി? ആ പറഞ്ഞോളൂ. ഹലോ, കട്ടായിട്ടോ? തുടരാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് പിന്നെ വ്യത്യാസങ്ങളെ സംബന്ധിച്ച് വ്യത്യാസങ്ങളാണ്. ക്രോണിക് സൈനസൈറ്റിസ്, ക്രോണിക് സൈനസൈറ്റിസ് ആണ് സാധാരണഗതിയിൽ ഹോമിയോപ്പതി ഡോക്ടറുടെ അടുത്തേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഹോമിയോപ്പതിയുടെ ചികിത്സ എങ്ങനെയാണ് ഡോക്ടർ? ഇപ്പം കോൾ വന്നല്ലോ. ഹോമിയോപ്പതിയുടെ ചികിത്സ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സൈനസൈറ്റിസ് വരുന്ന രോഗികളുടെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ മനസ്സിലാക്കും. ഈ രോഗം മനസ്സിലാക്കുന്നത് എല്ലാ ശാസ്ത്രങ്ങൾക്കും ഒരേ തലത്തിലാണ്. രോഗി വരുന്നതിന് മുന്നേ നമ്മൾ, രോഗി വന്നു, രോഗിയുടെ ലക്ഷണശാസ്ത്രം കേട്ടതിന് ശേഷം ഒന്നുകിൽ നമ്മൾ എക്സ്റേ എടുക്കും. ഏതാണ്ടൊരു 10-50% അല്ലെങ്കിൽ 60% അല്ലെങ്കിൽ ഒരു 90% വളരെ കൃത്യമായിട്ട് നമ്മൾ എക്സ്റേയിൽ തന്നെ രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് അതിലും കൃത്യമായിട്ട് നമ്മൾക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളത് സി ടി സ്കാൻ, പാരനേസൽ സൈനസിൻ്റെ സി ടി എക്സാമിനേഷൻ വിടും. അവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഡയഗ്നോസിസ് നമുക്ക് കിട്ടും. ഇതല്ലാതെ മറ്റൊരു വെറൈറ്റി ഉണ്ട്. ഡയഗ്നോസിസിൻ്റെ കാര്യത്തിൽ വന്നതുകൊണ്ട് പറയുന്നു, ഈ നേരത്തെ നമ്മൾ വൈറൽ ഇൻഫെക്ഷനെ പറ്റി പറഞ്ഞു, ബാക്ടീരിയൽ ഇൻഫെക്ഷനെ പറ്റി. ചില കേസിൽ പലപ്പോഴും മാറാതിരിക്കുന്ന സൈനസൈറ്റിസ് എന്ന് പറയുന്നതിൽ ഇതിനോടൊപ്പം ഫംഗൽ ഇൻഫെക്ഷനും കൂടെ ഉണ്ട്. അത് ഏത് തരത്തിലുള്ള ചികിത്സ ചെയ്താലും കുറയാത്ത സാഹചര്യങ്ങളിലേക്കാണ് ഹോമിയോപ്പതിയിലേക്ക്, ഹോമിയോപ്പതി ചികിത്സയ്ക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആ ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, ഞാൻ ആലപ്പുഴ തന്നെയാണ് വിളിക്കുന്നത്. ആ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ പറയൂ. ധന്യ ഡോക്ടർ, എനിക്ക് വർഷങ്ങളായിട്ട് 4-5 വർഷമായിട്ട് അലർജിയുടെ പ്രശ്നമുണ്ട് തുമ്മലും. അത് കഴിഞ്ഞിട്ട് പിന്നെ തലവേദനയും ഈ ഡോക്ടർ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതിന് എന്തുവാ ചെയ്യേണ്ടത്? അത് സൈനസൈറ്റിസ് ആയിട്ട് ഡയഗ്നോസ് ചെയ്തതാണോ? ധന്യ എന്താ സംഭവം? തുമ്മല് സ്ഥിരമായിട്ട് തുമ്മി തുമ്മി കഴിയുമ്പോ പിന്നെ തലവേദന, തലയുടെ ബാക്ക് വശം വേദന, ശ്വാസം മുട്ടല്. ധന്യ, ഈ ഇതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ ലക്ഷണങ്ങൾ സൈനസൈറ്റിസിന് വരാം, അലർജിക് സൈനസൈറ്റിസിനും വരാം. ഇതിൽ ചെയ്യേണ്ടത് കൃത്യമായിട്ടും ഒരു ENT ഡോക്ടറെ കണ്ടിട്ട് അവിടുത്തെ ഏതെങ്കിലും ജില്ലാ ആശുപത്രിയിൽ വല്ലതും ചെന്ന് ഒരു ENT സർജനെ കണ്ട് അസുഖം കൃത്യമായിട്ടും സൈനസൈറ്റിസ് തന്നെയാണ് എന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം ഹോമിയോപ്പതി ചികിത്സയാണ്
താല്പര്യപ്പെടുന്നതെങ്കിൽ ഹോമിയോപ്പതിയിൽ അവിടെ ഉള്ള ഡിസ്പെൻസറികളിലോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികളിലോ ചെന്നാൽ കൃത്യമായിട്ട് പരിഹാര മാർഗങ്ങൾ അവർ നിർദ്ദേശിക്കും. കേട്ടോ? ശരി, ഓക്കെ. ധന്യ. എന്തായാലും ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചതിൽ വളരെയധികം സന്തോഷം. ഡോക്ടർ, ഹോമിയോപ്പതിയിലെ ചികിത്സാ രീതി, ഹോമിയോപ്പതി ചികിത്സാ രീതികൾ എന്ന് പറയുന്നത്, ഹോമിയോപ്പതി ആശയപരമായിട്ട് ഒരു രോഗിയുടെ ഇമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യണം. സൈനസൈറ്റിസിന് ഇന്ന് ഇപ്പോൾ ചോദ്യം പലരുടെയും ചോദ്യം, സൈനസൈറ്റിസിന് അത് മരുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതിനൊരു ഉത്തരമല്ല ഹോമിയോപ്പതി നിർദ്ദേശിക്കുക. സൈനസൈറ്റിസിന് മരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ക്രമമല്ല, മറിച്ച് രോഗികളുടെ കാരണങ്ങളും അവരുണ്ടാക്കുന്ന ലക്ഷണങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞു വ്യത്യസ്തമായിരിക്കും. സാധാരണഗതിയിൽ നമ്മൾക്ക് 4 രോഗികൾ വരുന്നുണ്ടെങ്കിൽ 4 രോഗികളുടെയും ഘടന വ്യത്യസ്തമാണ്. 4 ഓർഗാനിസംസാണ്, 4 വ്യക്തികളാണ്. ഉദാഹരണത്തിന്, ഒരാൾക്ക് വെയിലിനോടുണ്ടാവുന്ന അസ്വസ്ഥതകളായിരിക്കില്ല മറ്റൊരാൾക്ക് വെയിലിനോട്. ഒരാളിന് തണുപ്പിനോടുണ്ടാവുന്ന പ്രതികരണമായിരിക്കില്ല മറ്റൊരാൾക്കുണ്ടാവുന്നത്. അതുപോലെ തന്നെ ഒരു രോഗിക്ക് തണുപ്പ് കൊണ്ട് തന്നെ, തണുപ്പ് കൊണ്ട് ഈ 4 പേർക്കും ഉണ്ടാവുന്നത് വ്യത്യസ്തമായ രോഗലക്ഷണങ്ങളായിരിക്കും. മനസ്സിലായല്ലോ? അപ്പം അതുപോലെ തന്നെ ഈ കോസേഷൻസ്, കാരണങ്ങൾ, കാരണങ്ങളും വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന്, നമ്മൾ ഇന്ന് വളരെ കൃത്യമായിട്ട് ഒരാൾ പിന്നെ എയ്റോപ്ലെയിനിൽ യാത്ര ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ആ എ സിയുടെ തണുപ്പ് വളരെ കൂടുതലാണ്. ഇപ്പം 4 പേര് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ 4 പേർക്കും സൈനസൈറ്റിസ് ഉണ്ടാവണമെന്നില്ല. ഇതിലാർക്കാണോ ആ ഒരു കോളും കൂടെ ഉണ്ട്. ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഹരിപ്പാടൻ. ആ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എനിക്ക് പിന്നെ 3-4 വർഷമായിട്ട് ഭയങ്കര തലവേദന. തലവേദന എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വെയിലത്തോട്ട് നോക്കാൻ പറ്റത്തില്ല, പിന്നെ ഈ പിന്നെ തീക്കാത്തോട്ട് നോക്കാം, കണ്ണിനെന്തോ ഇരുട്ട് കയറുന്ന പോലെ തോന്നുന്നില്ല. എന്നിട്ട് നല്ല ശക്തിയായ തലവേദനയാ. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ എന്തി കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു മൈഗ്രൻ്റെയാന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പോയില്ല ഉടനെ, ഡോക്ടർ ഒന്ന് പെട്ടെന്ന് തന്നെ പോയി. അന്ന് ഞാൻ ഈ കാസ്റ്റിലിറ്റിയില്ല കാണിച്ചത്, അമ്മയും പോയതുകൊണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ENT കൊണ്ട് കാണിക്കണം, അത് മൈഗ്രൻ്റെ ഇങ്ങനെ തലകറക്കം ഒക്കെ ഉണ്ടാകുന്നു പറഞ്ഞു. അത് കണ്ണിലിട്ട് തലവേദന കൂടിക്കഴിയുമ്പോ കണ്ണിന് അങ്ങ് ശരിക്കും ഇരുട്ട് കയറും നന്നായിട്ടങ്ങ്. എനിക്ക് ഈ മറ്റേ ഡോക്ടറെ ആസ്മയുടെ മരുന്ന് കഴിക്കുന്നുണ്ട്, ഞാൻ മറ്റേ വലിക്കുന്നത്. അലർജി ഒക്കെ ഉള്ള ഒരു പേഷ്യന്റ് ആണ്. നിങ്ങൾക്ക് തന്നിട്ടുള്ള നിർദ്ദേശം, ആ ഡോക്ടർ തന്നിട്ടുള്ള നിർദ്ദേശം ശരിയാണ്. കാരണം ഒരു ഇത്രയും ജലദോഷവും ഇടക്കിടക്ക് തുമ്മലും അതുപോലെ തന്നെ ഈ ശ്വാസം മുട്ടലുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹം തന്നിട്ടുള്ള നിർദ്ദേശം ശരിയായ നിർദ്ദേശമാണ്. കൃത്യമായി അദ്ദേഹം മൈഗ്രെയിൻ ആണെന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നത് കൃത്യമായി ENT ഡോക്ടറെ കൊണ്ടിട്ട് കണ്ട് കാണിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് അത് സൈനസൈറ്റിസ് ആണോ അതല്ല മൈഗ്രെയിൻ തന്നെയാണോ എന്ന് അറിഞ്ഞതിന് ശേഷം വേണം ചികിത്സ തുടരാൻ. എത്രയും പെട്ടെന്ന് ഒരു ENT സർജനെയോ ഫിസിഷ്യനെയോ പോയിട്ട് കണ്ടതിന് ശേഷം തീരുമാനമെടുക്കുക. എന്നിട്ട് ഹോമിയോപ്പതി പോലും പോകാൻ പറ്റത്തില്ല, വെയിലത്തോട്ട് പോലും ഞാൻ ഇറങ്ങത്തില്ല. ഇപ്പൊ അകത്ത് തന്നെ ഇരിക്കുന്നു, വെയിലത്തോട്ട് ഇറങ്ങിയിരുന്നു തലവേദന കൂടും. കാരണം ഇങ്ങനെയുള്ള രോഗങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട്, ഒരു ENT ഡോക്ടറെ കണ്ടിട്ട് നിർദ്ദേശം സ്വീകരിച്ച് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണം. കേട്ടോ? ശരി. എന്തായാലും വിളിച്ചതിൽ വളരെയധികം സന്തോഷം. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഹോമിയോപ്പതിയിലെ ഈ രീതികൾ, വ്യത്യസ്തമായിട്ടുള്ള രോഗികളുടെ ലക്ഷണം. ഇപ്പോൾ ഒരു രോഗി വിളിച്ചു, അതിൽ കൃത്യമായ ലക്ഷണം, അവർ പറയുന്ന ഒരു ലക്ഷണം എനിക്ക് വെയിലിലേക്ക് നോക്കാൻ കഴിയില്ല. എല്ലാ രോഗികൾക്കും ഇതുണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത് ഹോമിയോപ്പതിയെ സംബന്ധിച്ച് വളരെ ഒരു വ്യക്തിയെ തിരിച്ചറിയുന്ന, രോഗലക്ഷണക്കൂട്ടങ്ങളെ തിരിച്ചറിയുന്ന ലക്ഷണശാസ്ത്രമാണ്. അപ്പോൾ ഹോമിയോപ്പതിയിൽ ലക്ഷണങ്ങളെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് പേഴ്സൺ ടു പേഴ്സൺ, വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് രോഗലക്ഷണങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. മറിച്ച് രോഗത്തെ നിർണയിക്കുന്നത് മുഖ്യധാരാ ശാസ്ത്രങ്ങളുടെ എന്ന് പറയുന്ന, നമ്മളിപ്പോൾ മുഖ്യധാരാ അലോപ്പതി എന്ന് പറയുന്നത്, അലോപ്പതി വിഷഗുരൻ എങ്ങനെയാണോ രോഗങ്ങളെ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെയാണ് ഹോമിയോപ്പതി ഡോക്ടറും രോഗങ്ങളെ മനസ്സിലാക്കുന്നത്. ചികിത്സയിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമായും വ്യക്തികളിൽ നിന്ന്
വ്യക്തികളിലേക്കുള്ള അന്തരം എന്താണോ, ലക്ഷണശാസ്ത്രങ്ങളുടെ വ്യത്യാസം എന്താണോ, അതിനനുസരിച്ചാണ് രോഗങ്ങളെ നമ്മൾ ചികിത്സിക്കുന്നത്. പക്ഷേ അങ്ങ് തിരുവനന്തപുരം ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. അപ്പോൾ അങ്ങയുടെ കോളേജിൽ പിന്നെ ഈ സൈനസൈറ്റ് സംബന്ധിച്ച് ഉള്ള ചികിത്സാരീതികൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾക്ക് അവിടെ ENTയുടെ ഒരു സെൻറ്റർ സെപ്പറേറ്റ് ആയിട്ട് ഒരു റിസർച്ച് വിങ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഓഡിയോളജിസ്റ്റ് വരുന്നുണ്ട്, ENT സർജൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ കുട്ടികൾക്കുണ്ടാവുന്ന അഡിനോ ടോൺസിലായ കംപ്ലയിൻസിനായിട്ടും പ്രത്യേകിച്ച് OP മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ ENT സെൻറ്ററിലും അതുപോലെ തന്നെ സർജറി വിഭാഗത്തിൻ്റെതായ OP ദിവസങ്ങളിൽ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലും ENT വിഭാഗത്തിലായിട്ട് വരുന്ന രോഗികളെ നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവിടെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഹോമിയോപ്പതി സെൻറ്റേഴ്സിലും, സർക്കാർ ഹോമിയോപ്പതി സെൻറ്റേഴ്സിലും മാത്രമല്ല, സർക്കാരിൻ്റെ പുതിയ പദ്ധതി പ്രകാരം, ആയുഷിൻ്റെ പദ്ധതി പ്രകാരം എല്ലാ ഈ ആരോഗ്യ കേന്ദ്രങ്ങളിലും, ജില്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ENT സംബന്ധമായി വരുന്ന രോഗങ്ങളെ ചികിത്സിക്കാനായിട്ട് പ്രത്യേകം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം ശരിക്കും നമ്മൾ ഈ സൈനസൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതശൈലി എന്ന് നേരത്തെ പറയുകയുണ്ടായി. അപ്പോൾ അതനുസരിച്ച് ഇപ്പോഴും പലരും AC ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ AC ഉപയോഗം സൈനസൈറ്റിസ് വരുന്നതിന് കാരണമാകാറുണ്ടോ? അതെ, തീർച്ചയായും. ഞാൻ നേരത്തെ പറഞ്ഞത് എയറോപ്ലെയിനിലേക്ക് കയറുന്ന സമയത്താണ് നമ്മൾക്ക് കോള് വന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു കാര്യം കൂടെയുണ്ട്, ഈ ജന്മത്തിൽ എന്തിന് ഇങ്ങനെ ഒരു അറകൾ, അസുഖം വരാനായിട്ട് നമുക്ക് സൃഷ്ടിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് എയറിൻ്റെ പ്യൂരിഫിക്കേഷനും അതുപോലെ ടെമ്പറേച്ചർ ബഫർ, ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈനസിനെ നമ്മൾ അതിലും റെഗുലേറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്കായിട്ട് മാറുമ്പോഴാണ് ഇത് ഈ തണുപ്പ് നമ്മളുടെ മ്യൂക്കസ് മെംബ്രെയിനെ, സൈനസിൻ്റെയും നോസിൻ്റെയും മ്യൂക്കസ് മെംബ്രെയിനെ നീർക്കെട്ടുണ്ടാക്കുന്നതും. ഇൻഫെക്ഷൻ ഇടവേളയുടെ സമയം ആയിരിക്കുകയാണ്. ലൈറ്റ് ഹൗസിൽ ഇനിയൊരു ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. കവിത തന്നെ വലിയൊരു ഇഷ്ടമാണ്, ഒരുപാട് കവികളെ ഇഷ്ടമാണ്. സുഗതകുമാർ ടീച്ചറിൻ്റെ, വിഷ്ണുനാരായണ ഗുരുസറിൻ്റെ ഒക്കെ കവിതകൾ ഇഷ്ടമാണ്. കഴിഞ്ഞ വേനൽക്കാലത്ത് കരിഞ്ഞു പോയൊരു മരമാണ് തിളച്ച വെയിലേറ്റല്ലെന്നേ കുളിർത്ത് പെയ്യും മഴയത്ത്. ഞാൻ ആര്യാംബിക, എൻ്റെ എഴുത്തുകാരോടൊപ്പം ഞാനും എൻ്റെ എഴുത്തു ജീവിതവും. ലൈറ്റ്ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് AC ഉപയോഗം ഇതിന് കാരണമാകാറുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പറഞ്ഞു തുടങ്ങുന്ന. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നിടത്തിൽ നിന്ന് തുടങ്ങിയാൽ ഈ ബഫർ സിസ്റ്റത്തെ പറ്റി പറയുന്നത്, ആ ടെമ്പറേച്ചറിനെ ബാലൻസ് ചെയ്യാത്തതിൽ കൂടുതലായിട്ടുള്ള തണുപ്പും അതോടൊപ്പം അലർജൻസും ഇൻഫെക്റ്റീവ് ഏജൻസും, ഇത് പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഈ സ്റ്റുഡിയോയിലേക്ക് കയറി വരുന്നു. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഫാക്ടർ, തണുപ്പിൽ അല്ലെങ്കിൽ അലർജൻ എനിക്ക് പിന്നെ പ്രതിരോധിക്കാൻ കഴിയില്ലെങ്കിൽ നാളെ എൻ്റെ സൈനസ് ഇൻഫെക്ഷനിലേക്കുള്ള തുടക്കമാവുന്നു. അതുപോലെ തന്നെ ഇപ്പം എല്ലാ വീടുകളിലും AC ഉണ്ടാവുന്നു. ഇത് എത്ര നാൾ കൂടുമ്പോഴാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്? അപ്പോൾ അലർജൻസിൻ്റെ അക്യൂമുലേഷൻ അവിടെ ഉണ്ട്. മാത്രമല്ല, ജീവിത ശൈലിയിൽ നിന്ന് മാറി നേരത്തെ എടുത്താൽ, ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ ഭൂമി മാറിയിരിക്കുന്നു, ആകാശം മാറിയിരിക്കുന്നു, വായു മാറിയിരിക്കുന്നു. നമ്മളിപ്പം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുമ്പ് പ്ലാസ്റ്റിക് കത്തിച്ച് നമ്മൾ മണക്കാറില്ല. ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് എടുത്താൽ, ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നഗരസഭയുടെ രാവിലത്തെ പ്രഭാതത്തിലെ തിരി കത്തിക്കുന്നത് ഒരു കൂട്ടം മാലിന്യങ്ങൾ കത്തിച്ചുകൊണ്ടാണ്. അത് നേരിട്ട് നമ്മളുടെ എയർ പാസഞ്ചേഴ്സിലേക്കാണ് പോകുന്നത്. ഒരു പരിധിവരെ ഇതെല്ലാം തന്നെ മൂക്ക് അല്ലെങ്കിൽ ഈ ലെയേഴ്സിലെല്ലാം തന്നെ ഉള്ളത് രോമകൂപങ്ങളാണ്. അതിലും ചെറിയ രോമകൂപങ്ങൾ ഇതെല്ലാം അരിച്ചു പോകുന്ന സമയത്ത് അതിന് നടക്കാത്ത പ്രക്രിയയിലേക്ക് വരുമ്പോഴാണ് ഇത് ഇൻഫെക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ജീവിതശൈലിയിൽ രണ്ടാമതായിട്ട് പറഞ്ഞാൽ
മദ്യത്തിൻ്റെ ഉപയോഗം, നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന അവസ്ഥകളെല്ലാം തന്നെ സൈനസൈറ്റിസിനെ ഉണ്ടാക്കുകയോ അത് വർദ്ധിപ്പിക്കുകയോ ചെയ്യും. അതുപോലെ ഇൻടേക്ക് ഓഫ് വാട്ടർ, വെള്ളം കുറയുന്ന അവസ്ഥ, വെള്ളം നല്ലപോലെ വെള്ളം കുടിക്കാത്ത സാഹചര്യങ്ങൾ ഈ രോഗത്തെ കൂട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്കൊരു സൈനസ് ഇൻഫെക്ഷൻ ഉണ്ടാവുമെന്ന് കരുതാം. ഈ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പലപ്പോഴും ഇതിന് കാരണമാവാറുണ്ട്. ഇൻഫെക്ഷനെ കൂട്ടുകയും ഉണ്ടായിരിക്കുന്ന ഇൻഫെക്ഷൻ വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതയും കൂട്ടുന്നു. കാരണം അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന് വളരെ തണുത്ത ടെമ്പറേച്ചറിലേക്ക് ബോഡിയെ കൊണ്ടുപോവുകയാണ്. അത് മ്യൂക്കോസൽ ലൈനിങ്ങിനെ ഡാമേജ് ചെയ്യുന്നു. അങ്ങനെയാണ് ആ ഇൻഫെക്ഷൻ വരുന്നത്. നേരത്തെ പറഞ്ഞ ഈ ജീവിതശൈലി രോഗത്തിലേക്ക് എടുത്താൽ മറ്റൊന്നും കൂടെ ഞാൻ പറയാം. ഇപ്പം എല്ലാവരും പ്രായത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഡൈ സമ്പ്രദായം. ഇപ്പം മീശ കറപ്പിക്കുന്നു, തല കറപ്പിക്കുന്നു. അപ്പം മീശ കറപ്പിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അലർജൻ, ഈ ഡൈ അലർജൻ ആണെങ്കിൽ ആദ്യകാലങ്ങളിൽ, ഇപ്പം ഹോമിയോപ്പതിയിലേക്ക് രോഗികൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം നിരന്തരം ചികിത്സിച്ചിട്ടും മാറാതിരിക്കുന്നു. എന്താണ് കാരണം? അപ്പം അലർജനാണ്. എന്താണ് അലർജൻ? അപ്പം നമ്മളിങ്ങനെ രോഗിയിലൂടെ സഞ്ചരിക്കും. ഈ ഹോമിയോപ്പതിയുടെ രോഗ രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പം 45 വയസ്സായിട്ടുള്ള ഒരു രോഗി നമ്മളെ മുന്നിലിരിക്കുമ്പം ഇദ്ദേഹത്തിന് ക്രോണിക് സൈനസൈറ്റിസ് ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായെന്ന് വെച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മളൊന്ന് പുറകോട്ടൊക്കെ തിരിഞ്ഞു നോക്കുകയാണ്. എത്ര കൊല്ലമായി തുടങ്ങിയിട്ട്? 6 കൊല്ലമായി തുടങ്ങിയിട്ട്. ഈ 6 കൊല്ലമായിട്ട് നിങ്ങൾ എന്താണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം? ഡൈ മാത്രം പറയില്ല. അപ്പം നിങ്ങളെ ചുണ്ടിൽ ഇവിടെ അങ്ങനെ ഒരു ഒരു നിറവ്യത്യാസം ഉണ്ടല്ലോ, അതെങ്ങനെ സാറേ? അത് എനിക്ക് പിന്നെ അലർജി ആയിട്ട് 1-2 തവണ ഞാൻ മരുന്ന് കഴിച്ചു. അപ്പം നിങ്ങളുടെ ഈ സൈനസൈറ്റിസ് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഏതാണ്ട് അതോടൊപ്പമായി. അപ്പം നിരന്തരം ഈ അലർജി ഉപയോഗിക്കുന്നത് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഇതേപോലെ തന്നെ ഇൻഫെക്ഷൻ മ്യൂക്കോസൽ ലൈനിങ്ങിലും സൈനസിലും ഉണ്ടാക്കുന്നു. ഒരു ഡൈ സമ്പ്രദായത്തിൽ മിക്കവാറും 1 മണിക്കൂറോ 2 മണിക്കൂറോ എല്ലാം നമ്മൾ കറപ്പിക്കാൻ വേണ്ടി ഈ ഡൈയോടൊപ്പം ഈ തണുപ്പിലാണ് നമ്മളിരിക്കുന്നത്. ആ പാക്കിങ് അലോങ് വിത്ത് അലർജൻസ്, ഇത് രണ്ടും കൂടെ വീണ്ടും ഈ ഭാഗങ്ങളിലെ ഫ്രോണ്ടൽ മാക്സിലറി, നേരത്തെ പറഞ്ഞ സൈനസിലെല്ലാം തന്നെ ഇൻഫെക്ഷനും അതുപോലെ അവിടെ എല്ലാം നീർക്കെട്ടുണ്ടാവുന്നു. ഈ നീർക്കെട്ട് വന്നിട്ട് അതിനകത്തുണ്ടാവുന്ന പ്രഷറാണ് നമ്മളീ പറയുന്ന സൈനസ് പെയിനായിട്ട് മാറുന്നത്. അതാണ് ഈ ജീവിതശൈലിയിലുണ്ടാവുന്ന മാറ്റങ്ങളിൽ ഇതാണ് വളരെ പ്രധാനമായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുന്നത് ഒരു പാരമ്പര്യമായിട്ട് ഉള്ളതാണ്. പക്ഷേ അതിനെ മുതലെടുത്തുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരസ്യങ്ങളുള്ളത് മുടി വളരാനും അഴകുണ്ടാകാനും ഒക്കെ എണ്ണയുടെ പരസ്യങ്ങൾ വളരെയാണ്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ തന്നെ പല ആൾക്കാരും അത് ഉപയോഗിക്കുന്നുണ്ട്. അത് മാറ്റി മാറ്റി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അപ്രകാരം എണ്ണകൾ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ ദീർഘം ഉപയോഗിക്കുന്നത് കൊണ്ടും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് രണ്ട് മറുപടിയാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ എണ്ണ എന്ന് പറയുന്ന സമയത്ത് രണ്ട് തരത്തിൽ നമ്മളതിനെ കാണണം. ഒന്ന്, ആരോഗ്യപരമായി ആയുർവേദ വിധി കോളും കൂടെ ഉണ്ട്. ഹലോ, ലൈ രണ്ട് തരത്തിലാണ് എണ്ണയുടെ പ്രയോഗം. ഒന്ന്, ആരോഗ്യകരമായി ആയുർവേദ വൈദ്യശാസ്ത്ര പ്രകാരം നിർമ്മിക്കപ്പെടുന്ന ഔഷധിയുടെ ഏതെങ്കിലും മുടി വളരാനുള്ളതുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രേഡ് ആയിട്ട്, അത് ആയുർവേദ വിഷഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാവുന്നതാണ്. കാരണം അതിനകത്തുള്ള പിന്നെ ഇൻഗ്രീഡിയൻസ് ഈ എണ്ണയിലൂടെ അബ്സോർബ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു ഒരു ശാസ്ത്ര ചിന്തയുടെ ഭാഗമായിട്ട്. മറിച്ച് ഈ പലതരത്തിലുള്ള എണ്ണകൾ ഓഫീസ്, പ്രത്യേകിച്ച് ഓഫീസിലെല്ലാം പോകുന്നവർ രാത്രി കാലങ്ങളിൽ 2-3 മണിക്കൂർ അല്ലെങ്കിൽ 1-2 മണിക്കൂർ മസാജ് ചെയ്ത് ഇങ്ങനെ കിടക്കുന്നത് ഈ രോഗത്തെ മൂർച്ഛിക്കും. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ഈ സന്ധ്യ മുൻപൊക്കെ പ്രഭാതത്തിൽ കുളിക്കുന്നു, അതെ, ഒരു 10 മണിക്ക് മുൻപെങ്കിലും കുളിയും തേവാരമെല്ലാം കഴിയും. കാരണം അത് മുമ്പ് സൂര്യൻ്റെ ഉദയാസ്തമയ ക്രമങ്ങൾക്കനുസരിച്ച് ചിട്ട പാലിച്ചിരുന്നു മനുഷ്യർ. ഇപ്പോഴ് വർക്കിംഗ് കണ്ടീഷൻസ് ആയതുകൊണ്ടായിരിക്കാം അതെല്ലാം മാറിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ ഈ ക്രമം മാറിയിരിക്കുന്നു. അതുപ്രകാരം പകൽ എണ്ണ തേക്കാൻ കഴിയാത്തതുകൊണ്ട് രാത്രികാലങ്ങളിൽ എണ്ണ തേക്കുകയും രാത്രികാലങ്ങളിൽ കുളിക്കുകയും ചെയ്യുന്നത് ENT സെൻ്ററുകളെ ക്യൂ വലുതാക്കുന്നു. അത് ഇന്ന് അത് സൈനസൈറ്റിസ് ആണെങ്കിൽ നാളെ അത് ബ്രോങ്കൈറ്റിസ് ആയിട്ടോ
അത് കഴിഞ്ഞ് സൈനസൈറ്റിസിന് സീരിയസ് കോംപ്ലിക്കേഷൻസിനായിട്ടുള്ള ബ്രെയിനിൽ വരെ എത്താൻ സാധ്യതയുള്ള രോഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഈ എന്താ ഈ നമ്മൾ പറയുമ്പോൾ അലിഖിതമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായ നിർദ്ദേശങ്ങളില്ലാതെ ഒരു ഓയിൽ അപ്ലിക്കേഷൻ നടത്തുന്നത് തെറ്റായ ഒരു സമ്പ്രദായമാണെന്ന് തന്നെ. ശരിക്കും ഈ സൈനസൈറ്റിസ് ഉള്ള ആൾക്കാർ ഏത് സമയത്ത് കുളിക്കുന്നതായിരിക്കും? പ്രഭാതം അതല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സാഹചര്യങ്ങളിൽ കുളിക്കാതിരിക്കുക. സാധാരണഗതിയിൽ ഒരു ടെമ്പറേച്ചറിലേക്ക് നമ്മൾ ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് എത്തുന്ന സമയത്ത് കുളിക്കുക, രാത്രി കുളിക്കാതിരിക്കുക. ഉദാഹരണത്തിന് ഞാൻ മറ്റൊരു കണ്ടീഷനിലേക്ക് കൂടെ വരാം. കുട്ടികൾ, അതെ, കുട്ടികളിൽ സൈനസൈറ്റിസ് ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഇത് സൈനസൈറ്റിസ് ആണോ അഡിനോഡൈറ്റിസ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്. കാരണം പണ്ടത്തെ പോലെയല്ല ഇന്ന് കുട്ടികളെല്ലാം 3 വയസ്സ് 3.5 വയസ്സിൽ പിന്നെ ഈ കളിസ്ഥലങ്ങളിലേക്ക് പോകുന്നു, ചെറിയ സ്കൂളിലേക്ക് പോകുന്നു. അവിടെ LKG UKG കാലഘട്ടത്തിൽ നിന്ന് മറ്റു കുട്ടികൾക്കും ഇതേപോലെയുള്ള അഡിനോയിഡൈറ്റിസോ മറ്റെന്തെങ്കിലും വൈറൽ ഫീവറോ ഇൻഫെക്ഷനോ, നിരന്തരം തലവേദന അല്ലെങ്കിൽ തൊണ്ടവേദന, കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല, ഉറക്കത്ത് കൂർക്കം വലിക്കുന്നു എന്ന സാഹചര്യങ്ങൾ കൊണ്ടുവരും. സ്വാഭാവികമായിട്ടും അഡിനോയിഡൈറ്റിസ് ആണെങ്കിലും സൈനസൈറ്റിസ് ഇതുമൂലം കുട്ടികളിൽ കാണാറുണ്ട്. കാരണം ഡ്രെയിനേജ് കൊടുക്കില്ല. ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ 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 ആ ആരാണ് സംസാരിക്കുന്നത്? സാജിദ. സാജിദ എവിടുന്നാണ്? തിരൂര്. ആ, ഡോക്ടറോട് ചോദിച്ചോളൂ. സാജിദ, സാജിദ പറയൂ. എനിക്ക് പിന്നെ നീർക്കെട്ടിന്റെ അസുഖമാണ്. എനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട്. ജലദോഷം പിടിക്കൂല, പനി ഉണ്ടാവില്ല, നീർക്കെട്ട്, തൊണ്ടയിൽ നീർക്കെട്ട് ഇങ്ങനെ വെക്കുക. അതേപോലെ നെഞ്ച തൊണ്ടയിൽ നീർക്കെട്ടാണോ സൈനസിൽ നീർക്കെട്ടാണോ? സാജിദ, ഡോക്ടർ പറഞ്ഞത് തൊണ്ടയിൽ നീർക്കെട്ടെന്നാണ്. തൊണ്ടയിൽ നീർക്കെട്ടുണ്ട്, നെഞ്ഞിന്റെ നെഞ്ഞിക്കെട്ടിന് നീർക്കെട്ടാണ്. പക്ഷെ വേദന ഒന്നുമില്ല എനിക്ക്. ജലദോഷം പിടിക്കൂല എനിക്ക് തീരെ. എന്നിട്ട് ഇപ്പൊ എന്ത് ചികിത്സ ചെയ്യുന്നു സാജിദ? ഹലോ, കേൾക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് വന്നത് കുഞ്ഞുങ്ങളിലെ കുഞ്ഞുങ്ങളിലെ അഡിനോയിഡ്സിലെ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് സൈനസ് എന്നെല്ലാം തന്നെ ഡ്രെയിനേജ് നേരെ നടക്കില്ല. കുട്ടികൾ നിരന്തരം വേദനയായിട്ട് വരും. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിൽ ഇന്നത്തെ ജീവിത സാഹചര്യം അനുസരിച്ച് ഇൻഫെക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നു. അതൊരു സാധാരണഗതിയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഇങ്ങനെ ഈ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സൈനസൈറ്റിസ് ഡോക്ടർ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് ഇങ്ങനെ വരുമ്പോൾ അത് അവരുടെ പ്രതിരോധശേഷിയെ ബാധിക്കാറുണ്ടോ? പ്രതിരോധശേഷിയെ ബാധിക്കാറുണ്ട്. റിപ്പീറ്റഡ് ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷനും ബാക്ടീരിയൽ ഇൻഫെക്ഷനും ആണ് കുട്ടികളിൽ പലതരത്തിലുള്ള ഒരു രാത്രിയിൽ കൂർക്കം വലിക്കുന്ന ശബ്ദം, കുട്ടി പില്ലോയിൽ തലവെക്കില്ല, മറിച്ച് കഴുത്തെല്ലാം മുകളിലേക്ക് വെച്ച് ശ്വസിക്കുന്നു. ഇത് ഡയഗ്നോസിസ് അഡിനോഡൈറ്റിസ് ആണെങ്കിലും ഇത് സൈനസൈറ്റിസിലേക്ക് മാറിപ്പോകാം. ഈ കുട്ടികളെ 2-3 തവണ നമ്മൾ കുളിപ്പിക്കുന്നു, കുട്ടികൾക്ക് സൈനസൈറ്റിസിലേക്ക് മാറുന്നു. കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീം കൊടുക്കുന്നു, സൈനസൈറ്റിസിലേക്ക് ചെന്നെത്തുന്നു. അല്ലെങ്കിൽ ടോൺസിൽ അഡിനോ ടോൺസിലൈറ്റിസ് വിത്ത് സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഡയഗ്നോസിസിലേക്ക് പോകുന്നു കുട്ടികളുടെ. അതുപോലെ തന്നെ ഈ ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായത്തിലേക്ക് പോകുമ്പം ഏതെങ്കിലും, അതും വലിയവരിലായിരുന്നാലും കുട്ടിക്കാലങ്ങളിലായിരുന്നാലും ശരി, ഈ അക്യൂട്ട് എഫക്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ഫാസ്റ്റ് ഫുഡ്, എണ്ണപ്പലഹാരങ്ങൾ, അതുപോലെയുള്ള സാധനങ്ങൾ ഇറഗുലറായിട്ട് ആ സമയത്ത് പോകുന്നതെല്ലാം പ്രയാസങ്ങളുണ്ടാക്കും. അസുഖം പൂർണ്ണമായിട്ട് ഭേദമാവാനുള്ള പ്രയാസങ്ങളുണ്ടാക്കും. കുട്ടികളുടെ ഈ ഡോക്ടർ പറഞ്ഞ ഈ പ്രയാസങ്ങളൊക്കെ നമ്മൾ ഹോമിയോപ്പതിയിൽ എങ്ങനെയാണ് അതിൻ്റെ റെമഡി? സ്വാഭാവികമായിട്ടും ഈ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരിക്കലും ഒരു നേരത്തെ പറഞ്ഞു നിർത്തിയത് അവിടെ ഒരിക്കലും നേരിട്ട് ഹോമിയോപ്പതിയിലേക്ക് കുട്ടികളെ നേരിട്ട് കൊണ്ടുവരില്ല. മുഖ്യ ധാരാ ചികിത്സാശാസ്ത്രം അലോപ്പതി ഡോക്ടർ ഫെയിൽ ചെയ്യുന്നു,
ഫെയിൽ ചെയ്യുന്നു എന്ന് പറയുന്നത് നിരന്തരം ഈ കുട്ടിയെ കാണിച്ചിട്ട് മൂന്നോ നാലോ വർഷവും കാണിച്ചിട്ട് കുറവില്ല എന്ന് പറയുന്ന സമയത്ത് മാത്രമാണ് അവിടെ നിന്നൊരു കുട്ടിയെ ഹോമിയോപ്പതിയിലേക്ക് കൊണ്ടുവരുന്നത്. ആ കുട്ടിയിൽ നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷണശാസ്ത്രം പഠിക്കുകയും അതിൽ ഈ കുട്ടിക്ക് ഇതിന് കാരണമാവുന്ന സാഹചര്യങ്ങളെ ആ കോസേഷൻസിനെ മൊത്തം ചികിത്സ ആ കാരണം കൊണ്ടുണ്ടാവുന്ന ലക്ഷണങ്ങളെ മൊത്തം മാറ്റി കുട്ടികളെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്താണ് കുട്ടിയുടെ പിന്നെ ഈ അസുഖങ്ങളില്ലാതിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ചികിത്സിച്ച് മാറ്റാവുന്ന സാഹചര്യം അത് കുട്ടികളിലായിരുന്നാലും വലിയവരിലായിരുന്നാലും സൈനസൈറ്റിസ് പൂർണ്ണമായിട്ട് ഹോമിയോപ്പതി. ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ മകൾക്ക് ഇപ്പൊ 26 വയസ്സായി. അയാൾക്ക് ഒരു 8 വർഷം മുമ്പ് തൊട്ട് തുടങ്ങിയതാ തുമ്മലും. അതുപോലെ ആദ്യം തുമ്മലായിട്ട് വന്നു, പിന്നെ തലവേദന ഇതൊക്കെയായി. കൊറേ ഡോക്ടറെ കാണിച്ചു. അത് ഈ മറ്റേ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കഴിച്ച് കൊറേ, പിന്നെ ആയുർവേദം കഴിച്ചു. ഇപ്പൊ ഒരു കുറവില്ല. ഇപ്പൊ ശ്വാസം മുട്ട് ഇങ്ങനെ വരും ഇടയ്ക്കിടയ്ക്ക്. അതിന് പേരെന്താ പറഞ്ഞേ? ഡെയ്സി. ആ ഡെയ്സി, ഞാനിവിടെ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ അധ്യാപകനാണ്. ഹോമിയോപ്പതിയാണ് ചികിത്സിക്കാൻ താല്പര്യമെങ്കിൽ തൃശ്ശൂരിലല്ലേ? തൃശ്ശൂരിൽ പിന്നെ സർക്കാർ ഹോമിയോപ്പതി ആശുപത്രികളുണ്ട്. ജില്ലാ ആശുപത്രികളാവട്ടെ, അതല്ല ഡിസ്പെൻസറികളാവട്ടെ, ഈ പുതിയ പുതിയ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഇറങ്ങുന്ന MD ബിരുദധാരികളായിട്ടുള്ള ഡോക്ടേഴ്സുണ്ട്. അവരെ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തെ ചികിത്സ കൊണ്ട് ഈ സൈനസൈറ്റിസ് ആണെങ്കിൽ അത് പൂർണ്ണമായിട്ട് അങ്ങ് മാറാവുന്നതേ ഉള്ളൂ. ശ്വാസമുട്ട് മാറുമോ? അത് പിന്നെന്താ, സൈനസൈറ്റിസിനോട് തുടർന്ന് വരുന്ന ശ്വാസമുട്ടിൽ തന്നെയായിരിക്കണം. വർഷങ്ങളോളം സൈനസൈറ്റിസ് നിന്നാൽ ഈ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന ബ്രോങ്കിയൽ സ്പാസമൊക്കെ ഡെവലപ്പ് ചെയ്യാം. അത് ഡോക്ടർ അവിടെ പോയിട്ട് ഡോക്ടർമാരെ കണ്ടിട്ട് പറഞ്ഞ് ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ലൈറ്റ്ഹൗസിലേക്ക് വിളിച്ചതിൽ വളരെയധികം സന്തോഷം. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് കുട്ടികളുടെ ചികിത്സ ഹോമിയോപ്പതി, അതിൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന മാർഗങ്ങളിലേക്കാണ് പോകുന്നത്. അത് മാത്രമല്ല, ഈ കുട്ടികൾ ഗ്ലോബൽ ഡെവലപ്മെൻ്റൽ ഡിലേ ഉണ്ടാവുന്ന കുട്ടികളും ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ഏതാണ് നേരത്തെ കുട്ടിക്ക് ഈ ഡെവലപ്മെൻറ്റിൽ കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു, ഇപ്പം ഡോക്ടറെ നിരന്തരം ഇൻഫെക്ഷനാണ്, എവിടെയും കൊണ്ടുപോയിട്ട് മാറുന്നില്ല, ശരി ഹോമിയോ മെഡിക്കൽ കോളേജിൽ വന്ന് ചികിത്സിക്കാമെന്ന് വെച്ചു. അപ്പം നമ്മൾ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടങ്ങുന്നു. ഒരു 3-4 മാസം കൊണ്ട് ആ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഭേദപ്പെട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു കാര്യം ഡോക്ടർ, നമ്മൾ നേരത്തെ ഡോക്ടർ വളരെ വിശദമായിട്ട് തന്നെ പറയുകയുണ്ടാക്കി അക്യൂട്ട് ക്രോണിക് സൈനസൈറ്റിസ് സംബന്ധിച്ച്. അപ്പോൾ ഇങ്ങനെ ഈ അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക്കായിട്ടുള്ള സൈനസൈറ്റിസ് വരുന്ന ഒരാളിന് ആ രോഗം കൊണ്ട് തന്നെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ അവയവങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്? നിരന്തരം ഇപ്പം നമ്മൾ വളരെ കൃത്യമായിട്ട് ക്രോണിക് സൈനസൈറ്റിസ് ലെവൽ മൂക്ക് അടപ്പ്, സൈനസൈറ്റിസിൻ്റെ ഒരു ലക്ഷണം കുറച്ചുകൂടെ ലക്ഷണങ്ങൾ പറയാം. മൂക്കടപ്പ് ക്രോണിക്കായിട്ട് നിലനിൽക്കുന്ന സമയത്ത് മൂക്കടപ്പ് ഒരു ലക്ഷണമാണ്. പെർസിസ്റ്റൻ്റ് ആയിട്ട് കോൾഡ്, എപ്പോഴും കോൾഡ് ഉണ്ടാവുന്ന അവസ്ഥ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ മൂക്കിൻ്റെ പുറകു ഭാഗത്തൂടെ എപ്പോഴും കഫം ഇറങ്ങി ഇറങ്ങി വരുന്നു എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ആ കഫം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് കളയണമെന്നുള്ളതാണ്. അതല്ലെങ്കിൽ രാത്രി വൈകുന്നേരങ്ങളിലേക്ക് വരുന്ന ചുമയായിരിക്കാം ഇതെല്ലാം തന്നെ. അതല്ലെങ്കിൽ ഇങ്ങനെ ഈ കഫം ഇങ്ങനെ കാർക്കിച്ചെടുത്ത് തുപ്പിക്കളയുന്ന പ്രകൃതമായിരിക്കും. ഇതുകൊണ്ട് തന്നെ ബ്രോങ്കൈറ്റിസ് ഉണ്ടാവാം. ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്പ്യൂട്ടം താഴോട്ടേക്ക് ഇറങ്ങിച്ചെന്ന് ഗ്യാസ്ട്രൈറ്റിസ് പോലെ ഡെവലപ്പ് ചെയ്യാം. അത് മറ്റൊരു കാര്യവും കൂടെ ഉണ്ട്, ഈ വളരെ കൂടുതലായിട്ടുള്ള ഗ്യാസ്ട്രിക് ഇസോഫാഗൽ റിഫ്ലക്സ്, ഈ പുളിച്ചത് കേട്ടാൽ ഒരുപാട് നിരന്തരം രാത്രികളിൽ ഉണ്ടാവുന്നവരിലും സൈനസൈറ്റിസ് അങ്ങോട്ടേക്കും ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഈ നിരന്തരം സൈനസൈറ്റിസ് നിലനിന്നാൽ ഈ മ്യൂക്കോസൽ ലൈനിങ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയും അവിടെ ഉണ്ടാവുന്ന ഓസ്റ്റിയസ് ടിഷ്യൂസ്, അതായത് എല്ലുകളെ ഇത് ബാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ബ്രെയിനിൽ കവർണസ് സൈനസിൻ്റെ ഭാഗത്തേക്ക് ഇൻഫെക്ഷൻ, അത് വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് രോഗികൾക്ക് അവബോധം ഉണ്ടാവണം. ഈ സൈനസൈറ്റിസ് ചെറിയ ഒരു രോഗമല്ല, അത് നിരന്തരം നിലനിന്നാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും മറ്റ് ശാരീരിക ഭാഗങ്ങളെയും ഉണ്ടാക്കുന്നതാണ്. മാത്രമല്ല ഈ ക്രോണിക് സൈനസൈറ്റിസ് ഉള്ള ഒരു പേഷ്യൻ്റ് എപ്പോഴും നേരത്തെ പറഞ്ഞു പെർസിസ്റ്റൻറ്റ് കോൾഡ്, എപ്പോഴും രോഗം തണുപ്പ് അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത അവസ്ഥ, അതിനോടൊപ്പം തന്നെ നിരന്തരം ഒരു പനിയുടെ ഫീലിംഗ് ഉണ്ടാവും.
എന്തെന്നില്ലാത്തൊരു ക്ഷീണം ഉണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണ കൂട്ടങ്ങളിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അതിനോടൊപ്പമാണ് ബ്രോങ്കൈറ്റിസ് പോലെയോ അതല്ലെങ്കിൽ കവർണസ് സൈനസിനെ എല്ലാം ബാധിക്കുന്ന തരത്തിലുള്ള ഇൻഫെക്ഷൻ പ്രോഗ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾ വർജിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? നേരത്തെ പറഞ്ഞല്ലോ ഈ കോൾഡ്, തണുത്ത ഐസ്ക്രീം പോലെയുള്ള സാധനങ്ങൾ, മദ്യം, ഈ ഇതെല്ലാം, അത് അല്ലെങ്കിൽ ഈ നിരന്തരം ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുക, അതും നിരന്തരം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, അതെല്ലാം രോഗം ഉണ്ടാകുന്ന അവസ്ഥയിൽ പോലും ഉപേക്ഷിക്കേണ്ടതാണ്. ഇത്രയാണ് നമ്മൾ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു സൈനസൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിന് തണുപ്പ് ഒഴിവാക്കുക, കുളികളിലെ ക്രമം ഒന്ന് ശരിയാക്കുക, ലേറ്റായിട്ട് കുളിക്കുന്ന ഒഴിവാക്കുക, കൂടുതലായിട്ട് തലയിൽ എണ്ണ വയ്ക്കുന്നത് ഒഴിവാക്കുക, എണ്ണ പിടിപ്പിച്ച് വയ്ക്കുന്നത് ഒഴിവാക്കുക, അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവർ പിന്നെ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീട്ടിൽ, കാരണങ്ങൾ എടുക്കുന്ന സമയത്ത് അലർജിയാണെന്ന് പറഞ്ഞു, വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു, അത് അത് ഇമ്മ്യൂണിറ്റി കുറയുന്നതാണെന്ന് പറഞ്ഞു. നമ്മൾ നേരെ ചെത്തുന്ന നല്ല ചൂട് ഓഫീസും കഴിഞ്ഞ് നേരെ ചെന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുക്കുന്നത് ഒരു ഗ്ലാസ് ഐസ് വാട്ടറാണ്, അതാണ് നേരിട്ട് നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ വീട്ടിലുണ്ടാവുന്ന അലർജി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്ത് മാറ്റേണ്ടതാണ്. അതുപോലെ തന്നെ ഈ സൈനസൈറ്റിസ് ഉള്ള ആൾക്കാർ വെയിൽ കൊള്ളുന്നത് കൊണ്ട് അത് കൂടാൻ സാധ്യതയുണ്ടോ? നേരത്തെ ചോദിച്ചല്ലോ, അതും ഡിപ്പെൻസ്. സൈനസൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിൽ ഏത് സൈനസാണോ എഫക്റ്റ് ചെയ്തിരിക്കുന്നത് ആ സൈനസിലൊക്കെ തന്നെ പ്രഷറുണ്ട്, ഈ ഇൻഫെക്ഷൻ്റെ പ്രഷറുണ്ട്. ആ സമയത്താണ് നമ്മൾ വീണ്ടും ഒരു എക്സസ് ടെമ്പറേച്ചറിലേക്ക് എക്സ്പോസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ പ്രഷറെല്ലാം കൂടും. തലവേദന എന്ന് പറയുന്നത്, സൈനസൈറ്റിസിൽ ഉണ്ടാകുന്ന തലവേദന എന്ന് പറയുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഈ നാല് സൈനസിലും കുമിഴ്ന്നു കൂടിയിട്ടുണ്ടാവുന്ന പ്രഷർ സിംറ്റമാണ്. ആ പ്രഷർ കൊണ്ടാണ് പേഷ്യന് തലവേദനയുണ്ട്, തലയ്ക്ക് കനമുണ്ട്, തല എന്തോ വിങ്ങി പൊട്ടുന്നു എന്നൊക്കെ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ പറയുന്നത്. എക്സ്ട്രീംസ് ഓഫ് ടെമ്പറേച്ചർ, അത് നല്ല തണുപ്പിലേക്ക് പോകുമ്പോഴും രോഗം വരുത്താം ചിലരിൽ, നല്ല ചൂടിലേക്ക് പോകുന്നതിലും വരുത്താം ചിലരിൽ. എല്ലാവർക്കും ഇതുണ്ടാവണമെന്നില്ല, അങ്ങനെ വേണമെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇതിനൊരു പ്രായക്രമമുണ്ടോ ഈ സൈനസൈറ്റിനെ സംബന്ധിച്ച്? ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രായക്രമം പറയാൻ കഴിയില്ല. കാരണം നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ അങ്ങനെയാണ്. ഇന്ന് പ്രായക്കാർ സേഫാണ് സൈനസൈറ്റിസ് എന്നൊന്നും പറയാൻ കഴിയില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ അറ്റ്മോസ്ഫിയറിൻ്റെ പൊല്യൂഷൻ. ഏത് സാഹചര്യത്തിലും ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യതയുള്ളതാണ്. അപ്പം ഒരു കുട്ടികൾക്കുണ്ടാവില്ല, മിഡിൽ ഏജിനുണ്ടാവില്ല, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ചില കേസുകൾ, ഇപ്പം ഡിവിയേറ്റഡ് നേസൽ സെപ്റ്റം ഉണ്ടാവുന്നു, മൂക്കിൻ്റെ പാലം വളഞ്ഞതായിട്ടുള്ള കാണും. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് വേണമെങ്കിൽ സൈനസൈറ്റിസ് കൂടുതലുണ്ടാവാം എന്ന് പറയാം. കാരണം ഡ്രെയിനേജ് പ്രോപ്പറല്ല, അല്ലെങ്കിൽ നേസൽ പോളിപ്പോസിസ്, ഇത് അലർജി കൊണ്ട് പോളിപ്പോസിസും വരാം, നിരന്തരം ഈ സൈനസിലെ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് കൊണ്ട് പോളിപ്പോസിസ് വരാം. അപ്പം നേരത്തെ പറഞ്ഞ റൈനോ സൈനസൈറ്റിസ്, ഇത് ഒരു 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 ഒരുപാട് രോഗങ്ങളെ, ലക്ഷണങ്ങളെ ഒരുമിച്ച് കാണിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കൊരു പ്രത്യേകിച്ച് ഗ്രൂപ്പിനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ശരിക്കും അതേപോലെ ഡോക്ടറെ, ഈ തുടർച്ചയായിട്ടുള്ള തുമ്മൽ, അത് സൈനസൈറ്റിസിലേക്ക് അതിൽ ഈ തുമ്മലിൻ്റെ കാരണം എന്ത് എന്നറിയില്ല. രണ്ട് തരത്തിലാവാം. നമ്മൾ അലർജിക് സ്നീസിങ് ആവാം. അലർജി വരുമ്പോഴും രണ്ട് തരത്തിലുള്ള അലർജി ആവാം. അത് മാവ് പൂക്കുന്ന കാലത്തെ തുമ്മൽ, റബ്ബർ പൂക്കുന്ന കാലത്തെ തുമ്മൽ, പുതുതായിട്ടാണെങ്കിൽ അക്കേഷ്യ പൂക്കുന്ന കാലത്തെ തുമ്മൽ, അതെല്ലാം ഒരു സീസണൽ അലർജി ഗ്രൂപ്പാണ്. മറിച്ച് നമ്മൾ കക്ക കഴിച്ചു, തുമ്മൽ, മുട്ട കഴിച്ചു, തുമ്മൽ, അതല്ല നമ്മൾ സാധാരണ കഴിക്കാത്ത ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചു, തുമ്മലുണ്ടായി. അപ്പം സീസണൽ ആൻഡ് പെരനിയൽ അലർജി, ഇൻട്രിൻസിക് അലർജീസ് ആൻഡ് എക്സ്ട്രിൻസിക് അലർജീസ്, ഒന്ന് പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളിൽ തന്നെ പ്രതിരോധിക്കുന്നു.
അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന കാര്യങ്ങൾ ചില സുഗന്ധ ദ്രവ്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ, കാരണം സ്പ്രേ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാവും. കാരണം ആ സ്പ്രേയോട് ഈ ഒരാൾക്കടിച്ചു അദ്ദേഹത്തിന് കുഴപ്പമില്ല, രണ്ടാമത്തെ ആൾ അപ്പൊ തുമ്മൽ തുടങ്ങുന്നു. ഈ അലർജി ആ തുമ്മൽ കൊണ്ടല്ല, ആ തുമ്മൽ വരുമ്പോൾ തന്നെ അവിടുത്തെ സർക്കുലേഷൻ മാറിയിരിക്കുന്നു, അവിടുത്തെ രക്തചംക്രമണം കൂടിയിരിക്കുന്നു, അവിടുത്തെ മ്യൂക്കോസൽ മെംബ്രെയിൻ കട്ടിയായി തുടങ്ങിയിരിക്കുന്നു, ഡ്രെയിനേജ് കൂടുന്നു, ഇൻഫെക്ഷനിലേക്ക് പോകുന്നു. ആ അലർജിയിൽ നിന്നാണ് റൈനോ സൈനസ് ഇൻഫെക്ഷനിലേക്ക് മാറിപ്പോകുന്നു. ആ ഫാക്ടറിൽ നിന്ന് അത് അത് മുന്നോട്ടേക്ക് പോവാണ്. അത് ഒന്നോ രണ്ടോ തുമ്മൽ തുമ്മി നിൽക്കുന്നു, അലർജിക് റൈനൈറ്റിസ്, അത് റൈനൈറ്റിസ് ആയിട്ട് നിന്നു, അല്ലെങ്കിൽ ഒരു അക്യൂട്ട് റൈനൈറ്റിസ് ആയിട്ട് നിന്നു, അക്യൂട്ടായിട്ടുള്ള മൂക്കൊലിപ്പ്. അതേസമയം അത് നിരന്തരം വീണ്ടും ഇൻഫെക്ഷനിലേക്ക് പോകുന്നു. അത് ഇങ്ങനെ നിലവിൽ ഇങ്ങനെ സൈനസൈറ്റിസ് ഉള്ള ഒരാൾ സ്വയം പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ്? വളരെ ഹൈജീനിക് ആയിരിക്കണം. ഉള്ള ആളാവുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയാം ഏത് സാഹചര്യത്തിലാണ് എൻ്റെ ആദ്യത്തെ അക്യൂട്ട് സൈനസൈറ്റിസ് ഉണ്ടായ സാഹചര്യം എന്നറിയാം. ആ സാഹചര്യം അവോയ്ഡ് ചെയ്യണം. രണ്ടാമത്തത് നിരന്തരം ആ സാഹചര്യത്തിലേക്ക് മാറിപ്പോകുന്നത് അവോയ്ഡ് ചെയ്യണം. അവിടെയാണ് നേരത്തെ പറഞ്ഞത് ആദ്യത്തെ തവണ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണോ ആ സാഹചര്യം നിങ്ങളെല്ലാം ഈ രോഗി വിട്ട് നിൽക്കേണ്ടതായിരിക്കുന്നു. അതേപോലെ തന്നെ സാധാരണ ഇപ്പോൾ കുട്ടികളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും ഈ വെയിലത്ത് കളിക്കുമ്പോൾ വിയർത്തുകൊണ്ട് തന്നെ തൊപ്പിയൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. അതിലൂടെ വിയർപ്പ് അടിഞ്ഞ് അങ്ങനെ സൈനസ് കാരണമായേക്കാം. കാരണം ആ കുട്ടി വെയിൽ വരുന്നു, മ്യൂക്കോസ് മെംബ്രെയിനിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഉണ്ടായേക്കാം. ആ ചേഞ്ചസ് ആണ് നേരത്തെ പറഞ്ഞ മ്യൂക്കോസൽ ലൈനിങ്ങിലോ അല്ലെങ്കിൽ ഈ പാരനൈസൽ സൈനസിൻ്റെ ലൈനിങ്ങിലോ ഇൻഫ്ലമേഷനിലേക്ക് പോകുന്ന കാരണമായിട്ട് മാറുന്നത്. നമുക്കൊരു കോളും കൂടെ ഉണ്ട്. ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആ, എവിടെ നിന്നാണ്? ആ, ഡോക്ടറോട് ചോദിച്ചോളൂ. അതെ, നിരന്തരം ടോൺസിലൈറ്റിസ് ഉണ്ടായിക്കൊണ്ടിരുന്നാൽ സൈനസൈറ്റിസിനുള്ള അതിൽ നിന്നും സൈനസൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ടോൺസിലൈറ്റിസിൽ വേദന തുടർച്ചയായിട്ട് ഉണ്ടാവുന്നു. എന്താ പേര് പറഞ്ഞത്? പേരെന്താ പറഞ്ഞത്? ഹസീന. ഹസീന, ഈ ഈ രോഗലക്ഷണങ്ങളുമായിട്ട് ഏതെങ്കിലും ഡോക്ടറെ കണ്ടിട്ടുണ്ടോ? അതെ, എം ബി ബി എസ് ഡോക്ടർ, ഒരു ഇ എൻ ടി ഡോക്ടറെ കാണുക. അതല്ലെങ്കിൽ തിരൂരല്ലേ, തിരൂരിലെ ഹോമിയോപ്പതി ഡിസ്പെൻസറിയിൽ ചെന്നിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് അവിടെ പറയുക. തിരൂർ ചെന്നിട്ട് പറഞ്ഞാൽ അവർ അവിടുന്ന് ഒരു എക്സ്റേ എടുപ്പിക്കും. എക്സ്റേയോ അതിനി അതല്ലെങ്കിൽ ഒരു ഇ എൻ ടി ഡോക്ടറെ കണ്ട് അവർ ഒരു എൻഡോസ്കോപ്പിയോ അതല്ലെങ്കിൽ സി ടി സ്കാനോ കൃത്യമായിട്ട് എടുക്കാൻ പറഞ്ഞാൽ എന്താണ് ഹസീനയ്ക്കുള്ള രോഗമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം അവിടുത്തെ ഹോമിയോപ്പതി ഡിസ്പെൻസറിയിൽ ചികിത്സ തുടർന്ന് ചികിത്സിച്ചാൽ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം മാറിക്കിട്ടും. ലക്ഷണങ്ങൾ കേട്ടിട്ട് ഈ രാത്രിയിൽ മുക്കടപ്പ് വരുന്നു ഒരു ഭാഗത്തേക്ക്. അതെ, അതെ, ആ ലക്ഷണങ്ങളെല്ലാം സൈനസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ടോ, ഇ എൻ ടി ഡോക്ടറെ കണ്ടിട്ടോ, അല്ലെങ്കിൽ ഹോമിയോപ്പതി ആശുപത്രിയിൽ ചെന്നിട്ട് ഡോക്ടറെ കണ്ടിട്ടോ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവർ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിച്ച് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. എന്തായാലും ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചതിൽ വളരെയധികം സന്തോഷം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുക. ഇപ്പം എന്തായാലും ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന കുട്ടികളുടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മുതിർന്നവരുടെ ഉണ്ടാകുന്ന വിയർപ്പ് കൊണ്ട് സൈനസൈറ്റിസ് വരാൻ സാധ്യതയുണ്ട്. അതെ, ആ വിയർപ്പ് വീണ്ടും ആ വിയർപ്പ് മ്യൂക്കോസൽ ലൈനിങ്ങിലേക്കാണ് അതുകൊണ്ടുണ്ടാവുന്ന എഫക്റ്റ് വരുന്നത്. ഈ അത് മാത്രമല്ല, ഇത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വെറുതെ ഒന്ന് പുറത്തിറങ്ങി എന്നല്ല, അത് അതിനോടൊപ്പം മറ്റു കാരണങ്ങളും കൂടെ ചേർന്നിട്ടാണ് സൈനസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്.
ഇതുപോലെ തന്നെ നമ്മുടെ ഒരു ഫാസ്റ്റ് ലൈഫിങ്, ഇപ്പോൾ നമ്മുടെ ജീവിതം വളരെയധികം പെട്ടെന്നാണ്, എല്ലായ്പ്പോഴും സമയം കിട്ടുന്നില്ല, അല്ലെ, ജോലിക്കാരും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കോ പെട്ടെന്ന് രാവിലെയൊക്കെ പോകേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് തല തോർത്താതെ, നല്ല രീതിയിൽ തോർത്താതെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും, അതുമൂലം ഇതിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യത. തീർച്ചയായും അതിനിപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ രോഗികളുടെ ക്രമം ഞാനൊന്ന് പഠിക്കുന്ന സമയത്ത് കുട്ടികളാലും രാവിലെ കുളിക്കാറില്ല, സ്ത്രീകളും കുളിക്കാറില്ല. അത് ഞാൻ അവർ കുളിക്കുന്നില്ല എന്നല്ല പറയുന്നത്, കാരണം അവർ കുളിച്ചാൽ കൃത്യമായിട്ടും അത് ഉണങ്ങിയെടുക്കാനുള്ള ഒരു 45 മിനിറ്റോ 2 മണിക്കൂറോ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു വൈകിട്ട് വന്നിട്ട് എണ്ണ തേച്ച് കുളിക്കുന്നു, നേരത്തെ പറഞ്ഞത് അത് കുഴപ്പങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അത് ഈ ഫാസ്റ്റ് ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. കുളിക്കാതെ നമുക്ക് ഓഫീസിൽ ബാഹ്യമായിട്ട് പോയിട്ട് വന്നാൽ എല്ലാ ഇൻഫെക്റ്റിംഗ് ഏജൻസിനെ ഒന്ന് മാറ്റണമെങ്കിൽ കുളിച്ചേ പറ്റും. ആ കുളിക്കുന്നത് വൈകുന്നേരം ആവുന്ന സമയത്ത് അത് നേരത്തെ എണ്ണയുടെ പ്രയോഗവും ഈ ലേറ്റായിട്ടുള്ള കുളിയും, സാധാരണഗതിയിൽ കുട്ടികളാണെങ്കിൽ നേരെ ഫാൻ്റെ ചുവട്ടിൽ പഠിക്കാനിരിക്കുന്നു, വീട്ടമ്മയാണെങ്കിൽ ഒഫീഷ്യൽ ലേഡി, മുമ്പ് വീട്ടമ്മ മാത്രമാണ്, ഇന്ന് സ്ത്രീയുടെ ഭാരം കൂടിയിരിക്കുന്നു, അവൾ വീട്ടമ്മയുമാണ്, അതേസമയം അവർ ഒരു ഓഫീസ് ജോലിക്കാരിയുമാണ്. അപ്പോൾ ആ ടൈം അവർക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മാത്രമല്ല അവർക്ക് ശാരീരികമായ സ്വസ്ഥത കിട്ടുന്നില്ല, അവർക്ക് റെസ്റ്റിംഗ് സമയം കിട്ടുന്നില്ല. അതിനോടൊപ്പമാണ് ഈ രാത്രിയിലെ കുളിയും എണ്ണതേപ്പും, കാരണം ബോഡിക്ക് സ്ട്രെസ്സുണ്ട്. മുമ്പുണ്ടായിരുന്ന ഒരു വീട്ടമ്മയേക്കാൾ ഇരട്ടി സ്ട്രെസ്സാണുള്ളത്. കുട്ടിക്കും അത് തന്നെയാണ്, കുട്ടികൾക്കും അത് തന്നെയാണ്, കാരണം പഠന കാര്യങ്ങൾ ബാക്കിയിരിക്കുന്നു, സ്കൂളിലുള്ള സ്ട്രെസ്സും ഇരിക്കുന്നു. ആ സ്ട്രെസ്സിനോടൊപ്പം രാത്രികാലങ്ങളിൽ നിരന്തരം കുളിക്കാൻ വരുന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി കുറെ സ്വാഭാവികമായിട്ടും കുറയുന്നു, ക്രോണിക് സൈനസ് ഇൻഫെക്ഷനിലേക്ക് വഴിമാറി. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ കുട്ടികൾ ഫാനിൻ്റെ മൂട്ടിലിരുന്ന് പഠിക്കുന്നു എന്നുള്ളത്, അതേപോലെ ഈ സൈനസൈറ്റിസ് ഉള്ള ആൾക്കാർ തന്നെ ഫാനിൻ്റെ നേരെ കീഴിൽ തന്നെ കിടന്ന് ഉറങ്ങുന്നത് ഇത് വർദ്ധിപ്പിക്കും. കാരണം പൊടിപടലങ്ങളുടെ മൊത്തമുള്ള സെൻട്രിഫ്യൂഗൽ എഫക്റ്റ്, അത് നമ്മളുടെ സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസത്തെ ബാധിക്കും. അതിനോടൊപ്പം തന്നെ ഈ പൊടിപടലങ്ങളും ഉള്ളിലേക്ക് പോകുന്ന സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പേഷ്യൻസിനോട് നമുക്ക് പറയാൻ കഴിയുക, തല മാറി, തല നേരിട്ട് ഫാനിൽ നിന്ന് പറ്റാത്ത ഭാഗത്തേക്ക് മാറ്റി ശ്രദ്ധിക്കുക എന്ന് മാത്രമേ നമുക്ക് ഉപദേശിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. എന്തായാലും വളരെ സമഗ്രമായി തന്നെ സൈനസൈറ്റിസിനെ കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മളോടൊപ്പം സംസാരിച്ചത് ഡോക്ടർ അജയ്കുമാർ ബാബു, അസോസിയേറ്റ് പ്രൊഫസർ, ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തുള്ള ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ഇത് പിന്നെ ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.